108 സൂര്യ നമസ്കാരം 30 ദിവസം അടുപ്പിച്ച് ചെയ്തിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസും മാറ്റങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് വെയ്റ്റ് ലോസ് വേണമെന്ന് തോന്നിയപ്പോൾ ചെയ്തു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് മറ്റ് വെയ്റ്റ് ലോസ് എക്സസൈസ് അല്ലെങ്കിൽ ഒരുപാട് കാർഡിയോ എക്സസൈസ്, പവർ യോഗ അല്ലെങ്കിൽ പിന്നെ ജോഗിങ് ചെയ്യാനൊന്നും പോയില്ല, എന്തുകൊണ്ട് സൂര്യ നമസ്കാരം തന്നെ ചെയ്തു എന്താണെന്ന് വെച്ചാൽ, യോഗ തന്നെ ചെയ്തു തുടങ്ങാനും ട്രൈ ചെയ്യാനും എല്ലാവർക്കും ചെറിയ പേടിയാണല്ലേ. ഒന്നാമത്തെ കാര്യം, യോഗ ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ്. കാരണം ആസനങ്ങളും ശ്വാസം എടുക്കുന്നതൊക്കെ ശരിയായ രീതിയിൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് യോഗ സെൻറ്ററിലൊക്കെ പോയി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ പോയി ചെയ്യാൻ സമയവും സൗകര്യവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പം ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ഈ വീഡിയോൻ്റെ തുടക്കത്തിലെ ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്കുണ്ടായൊരു മാറ്റം. അതിന് സൂര്യ നമസ്കാരം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം വേറൊന്നുമല്ല. ഒരു സൂര്യ നമസ്കാരത്തിൽ 12 ആസനങ്ങളാണ് ഉള്ളത്. 108 സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുമ്പോൾ 12 × 108 = 1296 യോഗ പോസസ് ആണ് നമ്മൾ ഒരു ദിവസം ഇൻ വൺ ഡേ നമ്മൾ ചെയ്യേണ്ടത്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ യോഗ. ഈ യോഗയിലുള്ള സൂര്യ നമസ്കാരം വളരെ വളരെ എഫക്റ്റീവാണ്. ഒരു സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുമ്പോൾ ബേൺ ചെയ്യണത് 13.9 calories. 108 സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുമ്പോൾ 13.9 × 108 ചെയ്യുമ്പോൾ 1500 calories ആണ് നമ്മൾ ഒരു ദിവസം ബേൺ ചെയ്യണത്. നമ്മളിപ്പോൾ ഒരു 10 kilometers ഒരു മണിക്കൂർ കൊണ്ട് നിർത്താതെ ഓടി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ബേൺ ചെയ്യുന്നത് എത്ര കാലറീസ് ആണെന്നറിയോ? 557 calories മാത്രമാണ്. വേറൊരു എക്സാമ്പിളും കൂടി പറയാം. ഒരു മണിക്കൂർ നിർത്താതെ സ്വിം ചെയ്യുകയാണ്, വെള്ളത്തിൽ നീന്താണെന്നുണ്ടെങ്കിൽ, നീന്തലും നല്ലൊരു എക്സസൈസ് ആണല്ലോ, അപ്പോൾ ബേൺ ചെയ്യുന്നത് വെറും 500 calories ആണ്. അപ്പോൾ ഒരു മണിക്കൂർ നീന്തണതും ഒരു മണിക്കൂർ ഓടുന്നതും വെച്ച് ഡെയിലി 108 സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ 1500 calories ബേൺ ചെയ്യണത്. അതായത് 3½, ഓടുന്നതിൻ്റെയും സ്വിം ചെയ്യണതിൻ്റെയും 3½ calories ആണ് ബേൺ ചെയ്യുക. ഓരോ ദിവസവും സൂര്യ നമസ്കാരം ചെയ്തതിൻ്റെ ക്ലിപ്പ് ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ചൂടുള്ള വെള്ളം, അതായത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ട് അത് കഴിച്ചിട്ടാണ് ഞാൻ ഈ സൂര്യ നമസ്കാരം ചെയ്യാറ്. രാവിലെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. എപ്പോഴാണ് നമുക്ക് സമയം കിട്ടണേ അപ്പോൾ ചെയ്യാം. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ടായിരിക്കണമെന്ന് മാത്രം, ഇല്ലെങ്കിൽ പിന്നെ വെറും വയറ്റിൽ ചെയ്യാം. വെറും വയറ്റിൽ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ രാവിലെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പിന്നെ ആദ്യത്തെ ദിവസം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. 108 സൂര്യ നമസ്കാരം കംപ്ലീറ്റ് ചെയ്തെങ്കിലും കുറച്ചധികം സമയമെടുത്തിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ആക്കിയത്. കാരണം നമുക്കതിൻ്റെ ആ ഒരു ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും ഓരോ ശ്വാസം എടുക്കുന്ന രീതിയൊക്കെ നമുക്ക് ആ ഒരു മനസ്സിലത് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചധികം ചെയ്താൽ തന്നെ നമുക്ക് വരുള്ളൂ. ആദ്യ ദിവസമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും മുമ്പ് തന്നെ എൻ്റെ വെയ്റ്റും മെഷർമെൻറ്റ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി. ഫസ്റ്റ് ഡേ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, ചെയ്യാനായിട്ട് കുറേ കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ വെയ്റ്റ് 65 kg ആയിരുന്നു. ഇത് ചെയ്യണേക്കാൾ മുമ്പ് വെറും വയറ്റിൽ നോക്കിയപ്പോൾ 65 kg ആണ്. പിന്നെ വയറിൻ്റെ ഭാഗം 35 inches, ചെസ്റ്റിൻ്റെ താഴെ തൊട്ട് താഴെ വരുന്നത് 32 inches ആണ്. ശരിക്കും പറഞ്ഞാൽ ഡെലിവറിക്ക് ശേഷമുള്ള വയറൊക്കെ ഞാൻ കുറച്ചതായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിനൊക്കെ ശേഷമാണ് ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് വണ്ണമൊക്കെ വെച്ചത്. വെയ്റ്റും കൂടി വണ്ണവും വെച്ചു. അതിനൊപ്പം തന്നെ ആ കുറച്ച് വയറൊക്കെ എനിക്ക് പിന്നെയും പുറത്തേക്ക് ചാടി വന്നു. അപ്പോൾ എത്ര ഇഞ്ചസ് ഞാൻ കുറഞ്ഞു, എത്ര വെയ്റ്റ് കുറഞ്ഞു എന്നുള്ളതൊക്കെ സൂര്യ നമസ്കാരം ചെയ്ത് കാണിച്ചിട്ട് വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയാം കേട്ടോ.
അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് പുറത്ത് ടെറസിൻ്റെ മേലെയാണ്. നമ്മൾ വീടിൻ്റെ അകത്ത് കൺജസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഫീലായിരുന്നു പുറത്ത് ചെയ്തപ്പോൾ. രാവിലത്തെ ആ ഒരു ഫ്രഷ് എയറും പിന്നെ മൊത്തത്തിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയതുകൊണ്ട് കുറേ കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ 3 ദിവസം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് സമയം എടുക്കാണ്ട് തന്നെ ചെയ്തു തുടങ്ങാൻ പറ്റിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ആയിരിക്കും എൻ്റെ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു. ഈ സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ദിവസങ്ങളിൽ എൻ്റെ ഭക്ഷണ രീതി, ഡയറ്റ് വല്ലതും ചെയ്തിരുന്നോ? സത്യം പറയാലോ, ഞാൻ ഒരു ഡയറ്റും എടുത്തിരുന്നില്ല. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഞാൻ സാധാരണ രീതിയിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ആഴ്ചയിൽ 2-3 ദിവസം സ്പെഷ്യൽ ഫുഡും ബേക്കറി ഐറ്റംസ്, അതായത് മധുരമുള്ളതും വറവൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സൂര്യ നമസ്കാരം 30 ദിവസം ചെയ്തതിൻ്റെ ചെയ്യുന്ന കുറച്ച് കുറച്ച് ക്ലിപ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സൂര്യ നമസ്കാരം എങ്ങനെ ചെയ്യണം, അതായത് ഓരോ ആസനങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശ്വാസം എടുക്കേണ്ട രീതികൾ, അതൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ സൂര്യ നമസ്കാരത്തിനെ പറ്റിയിട്ട്. ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണണം, തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഏതൊരു പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് സൂര്യ നമസ്കാരം. ലിങ്ക് അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇപ്പോൾ എൻ്റെ 1-1 ദിവസം മുതലുള്ള ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് അവസാനത്തെ കുറച്ച് ദിവസങ്ങളുടെ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവണമുണ്ടോ? കാരണം എൻ്റെ ശരീരത്തിലെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ഒരു ശരീരത്തിന് വന്നിരിക്കുന്ന ആ ഒരു മാറ്റം. ഞാൻ കുറച്ചൊന്ന് സ്ലിം ആയിട്ടുണ്ട് മുമ്പത്തെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ എനിക്കത് കൂടുതലായിട്ട് മനസ്സിലായത് നമ്മൾ വീഡിയോ എന്നിങ്ങനെ എടുത്തിട്ട് കാണുകയാണല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ബോഡി ഫുള്ളായിട്ട് ഒന്ന് ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഇടാൻ പറ്റാണ്ട് മാറ്റി വെച്ച കുറേ ഡ്രസ്സുകളുണ്ട്, ടൈറ്റൊക്കെ ആയിട്ട് മാറ്റി വെച്ച ഡ്രസ്സുകളുണ്ട്, അതൊക്കെ എനിക്ക് ഇടാൻ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇഞ്ച് ലോസസ് ഉണ്ടെന്ന്. ഞാൻ 30 ദിവസം ഇഞ്ച് ചെക്ക് ചെയ്തിരുന്നില്ല, വെയിറ്റ് ചെക്ക് ചെയ്തിരുന്നു കേട്ടോ ഇടയ്ക്ക്. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇഞ്ചി ലോസ് ഞാൻ നോക്കിയത് 30 ദിവസത്തിന് ശേഷമാണ്. എൻ്റെ ഇടയിൽ ഞാൻ പാകാത്ത ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയപ്പോൾ പാകമായി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ നന്നായിട്ട് എൻ്റെ ശരീരം നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ എത്രയാണ് വെയിറ്റ് കുറച്ചത്, എത്ര ഇഞ്ചസ് കുറഞ്ഞെന്ന് കാണിച്ചിരാം. ഞാൻ ഡ്രസ് സൈസ് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ആയിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ എൻ്റെ വയറിൻ്റെ ഭാഗം ആദ്യം നോക്കാം. മുമ്പുണ്ടായിരുന്നത് 35 ഇഞ്ചാണ്, അത് 32 ഇഞ്ചായിട്ടുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ താഴത്തെ ഭാഗം ഇപ്പോൾ 27 ഇഞ്ചായി. ഇനി വെയിറ്റ് നോക്കാം കേട്ടോ. വെയിറ്റ് മുമ്പുണ്ടായിരുന്നത് 65 kg ആയിരുന്നു, ഇപ്പോൾ 60 kg ആയി. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, മൊത്തത്തിൽ വണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് യോഗയാണ്, വണ്ണം കുറയാൻ മാത്രമല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് സൂര്യ നമസ്കാരം ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊരു പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. പിന്നെ ക്രാഷ് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ വിചാരിക്കും 1 മാസം കൊണ്ട് 5 kg അല്ലേ കുറഞ്ഞുള്ളൂ, ചെയ്യൊന്നും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും എളുപ്പപ്പണി ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു മാസം കൊണ്ടാണ് എക്സസൈസ് ചെയ്ത് 5 kg കുറച്ചിരിക്കുന്നത്. ഇതൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ആണ്, ഒരു ദോഷവും ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിന്. പിന്നെ ഇങ്ങനെ കുറയ്ക്കണ വണ്ണം അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല കേട്ടോ. നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലോ, അല്ലെങ്കിൽ 2-3 ദിവസം ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എന്താ കുറച്ച് ദിവസം എക്സസൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന തടിയൊന്നുമല്ല.
ഇങ്ങനെയൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്ത് കുറയ്ക്കുന്ന തടി പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി ഒരുപാട് ഡയറ്റ് വീഡിയോസും എക്സസൈസ് വീഡിയോസും വെയ്റ്റ് ലോസ് ചാലഞ്ചൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.